ബീക്കൺ ആക്കാനുള്ള അയൺ ഫാമിന് വേണ്ടിയുള്ള പരിപാടിയാണിപ്പോൾ. അപ്പോൾ അയൺ ഫാം ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ സ്ഥലത്ത് വില്ലേജസ് വേണം. എൻ്റെ കയ്യിൽ ഓൾറെഡി കുറച്ച് സോമി വില്ലേജസിനെ ഞാൻ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോമി വില്ലേജസിനെ സാധാരണ വില്ലേജസ്സായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പോർഷൻ ഓഫ് വീക്ക്നെസ് വേണം. ഈ പോർഷൻ ഓഫ് വീക്ക്നെസ് ആക്കുന്നത് ഈ ഫെർമെൻറ്റഡ് സ്പൈഡറേയും പിന്നെ സ്പ്ലാഷ് പോർഷൻ ഓഫ് വീക്ക്നെസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗൺ പൗഡർ യൂസ് ചെയ്യാം. ഞാൻ ഇവിടെയാണ് നമ്മുടെ സോമി വില്ലേജസിനെ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവരെങ്ങനെയെങ്കിലും നമ്മുടെ അയൺ ഫാം ആക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കണം. നോർമൽ വില്ലേജസിനെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതെങ്കിൽ ഒന്നുകിൽ റെയിൽ യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എന്താ പറയണ്ടേ ബോട്ടിൽ എടുത്തിട്ട് കൊണ്ടുപോകേണ്ടി വരും. സോംബി വില്ലേജസ് ആകുന്ന സമയത്ത് അത് തന്നെ എൻ്റെ പിറകെ വന്നോളുമല്ലോ. RTX യൂസ് ചെയ്യുന്നതുകൊണ്ട് ലൈറ്റിംഗ് അത്ര ഒന്നും കാണുന്നില്ല. ഞാനാണെങ്കിൽ ആ വഴിയിലേക്കുള്ള എന്താ പറയണ്ടേ ടോർച്ച് ഒന്നും വെച്ചിട്ടുമില്ല, പറഞ്ഞു കിടക്കുകയായിരുന്നല്ലോ. എല്ലാവരും വാ, എല്ലാവരും വാ. ടോട്ടൽ 4 വില്ലേജ് സോംബി ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച സ്ഥലമല്ല കേട്ടോ ഇവിടെ. നമ്മൾ എന്താ പറയണ്ടേ ട്രോപ്പിക്കൽ തവളകളൊക്കെ ബ്രീഡ് ചെയ്യിപ്പിച്ച സ്ഥലമില്ലേ, അതിൻ്റെ അടുത്താണ് ഞാൻ അയൺ ഫാമിന് വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്. ഇവിടുന്ന് കിട്ടുന്ന അയണൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് ബീക്കണും കാര്യങ്ങളൊക്കെ ആക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ട്രേഡിംഗ് ഹോൾ കൂടി ഇതിൽ ആക്കുന്നുണ്ട്. അതുകൊണ്ട് എമറാൾഡ് പിന്നെ ഒരു ഗോൾഡ് ഫാം ആക്കണം. പണിയുണ്ട് കുറച്ച്. ഏറ്റവും ടോപ്പിൽ എന്താ പറയുക ഡയമണ്ടോ നെതറൈറ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ നൈസ് ആയിരിക്കില്ലേ. ഇവിടെ വരാത്തേ അയ്യോ പെട്ടു, വഴിയൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അയ്യോ സോമ്പിക്കുന്നില്ലാത്തോണ്ട് ചത്തില്ല. അവന്മാരെ ഇങ്ങനെ മേലെ കെട്ടിക്കണം. എന്തായാലും ആ ഭാഗ ഈ ഭാഗത്തേക്ക് വരെ വന്നതല്ലേ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് റെഡി ആക്കട്ടെ. രാത്രി നമുക്ക് ഒന്നുകൂടി ആ സോമ്പിനെ കിട്ടുമെന്ന് നോക്കാം. സോമിനെ കിട്ടിയില്ല, എന്നാൽ പിന്നെ നേരെ നമ്മുടെ വില്ലേജറിൻ്റെ അടുത്തേക്ക് വരാമെന്ന് വിചാരിച്ചു. ഈ രണ്ടുപേരും ഞാൻ ബോട്ടിലാക്കിയിട്ടെ അവിടത്തേക്ക് കൊണ്ടുപോവാം. എന്നിട്ട് അവിടെ ഒരു എന്താ പറയണ്ടേ ഇവരാരും പിടിച്ച് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് വെച്ച് കവർ ചെയ്യാം. പാമനെ പലമ്പഴം മാച്ചിലടാ പറ്റിച്ചേ, ഉരുളക്കിഴങ്ങ് നിന്നാൽ മതി. ആദ്യം ഒരു 5 ബ്ലോക്ക് വെക്കുക. ആ 5-ാമത്തെ ബ്ലോക്ക് അതിൻ്റെ ലെവലിലായിരിക്കും നമ്മളിത് അതിൻ്റെ ബേസ് വരുന്നത്. വെള്ളത്തിന് 8 ബ്ലോക്ക് ലെങ്ത്തിൽ ഒഴുകാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നമുക്ക് ആ സെൻട്രൽ ബ്ലോക്കിൽ നിന്ന് 4 സൈഡിലേക്കും 8 ബ്ലോക്ക് വെച്ച് പോകണം. അത് കംപ്ലീറ്റ് ആ കംപ്ലീറ്റ് അങ്ങ് കവർ ചെയ്യുക. സ്റ്റോൺ വെച്ചിട്ട്, സ്റ്റോൺ എന്നല്ല ഏതെങ്കിലും ബിൽഡിംഗ് ബ്ലോക്ക് വെച്ചിട്ട്, ഹാഫ് ബ്ലോക്ക് ആവരുത്, ഫുൾ ബ്ലോക്ക് ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 4 ബ്ലോക്ക് ഒരു ലെവൽ കൂടുതൽ പോവുക 4 സൈഡിലേക്കും. എന്നിട്ട് അതും കണക്ട് ചെയ്യുക. നാല് സൈഡിലേക്കും ഒരു ലെവൽ കൂടുതൽ
നാല് ബ്ലോക്ക്. നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ബിൽഡും എങ്ങനെയാണ് വേണ്ടത്, എങ്ങനെയാണ്, എന്താണ് ഓരോ സ്റ്റെപ്പും, എന്തിനാണ് അങ്ങനെയൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റീവിൽ ഒരു വീഡിയോ ഇടാം. ഇനി ഇത്രയും ചെയ്തതിന് ചുറ്റിലായിട്ടൊരു ബ്ലോക്ക് വെക്കുക, ഒരു ബോർഡർ പോലെ. ലീവ്സ് വെക്കണമെന്നോ നോൺ സ്പോണിങ് ബ്ലോക്ക് വെക്കണമെന്നോ ഒരു നിർബന്ധമില്ല. ഇത് നമ്മൾ തകർക്കാൻ പറ്റാത്ത അത്രയും നല്ല അടിപൊളി ഫാമാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടം രീതിയിൽ വെക്കാം. ഓരോ മൂലയിലും ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന രീതിയിൽ ബ്ലോക്ക് വെക്കുക. ഈ നാല് സൈഡിലും അത് വെച്ചതിന് ശേഷം നമുക്കിവിടെ വെള്ളം നിറക്കണം. അതിൻ്റെ തൊട്ടടുത്തുള്ള ബ്ലോക്കുകളിൽ വെള്ളം ഒഴിക്കരുത്. അതിന് ശേഷമുള്ള രണ്ടാമത്തെ ബ്ലോക്ക് തൊട്ട് വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ സൈഡിലായിട്ട് എവിടെയെങ്കിലും ഒരു ഇൻഫിനിറ്റീവ് വാട്ടർ ബക്കറ്റ് സംഭവം ആക്കി വെക്കുന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. അവിടെ നിന്ന് വെള്ളം നിറക്കുക, നാല് സൈഡിലും ഒഴിക്കുക. ആ ടെമ്പററി ബ്ലോക്ക് ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ അവിടുന്ന് ഹോപ്പർ താഴോട്ട് കൊണ്ടുവരിക. ഒരു മൂന്ന് ഹൈറ്റിൽ ഹോപ്പർ താഴോട്ട് കൊണ്ടുവരണം. ആ ടെമ്പററി ബ്ലോക്ക് വാങ്ങിയിട്ട് ഹോപ്പർ തന്നെ ആക്കുക. ആ ഒരു ഹോപ്പർ ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും വെള്ളം ഉണ്ടാവണം. മുകളിലോട്ട് കയറാനും ഇറങ്ങാനും നൈസായിട്ടൊരു വഴി. ഞാൻ കുറച്ച് ആഡോൺസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ ഡിസ്കോർഡ് സെർവറിൽ അതിൽ കാണാൻ പറ്റും കേട്ടോ. അതിൻ്റെ ഓരോ ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ കാണാൻ പറ്റും. ഒരു ബേസിക് ലാവ ഒഴുകാത്ത രീതിയിൽ വെക്കുന്നൊരു സാധനം. എൻ്റെ ഹോബി സ്റ്റുഡിയോ ഇടയ്ക്കൊന്ന് പണി തന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ആ ഒരു ഭാഗം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നിങ്ങൾക്കിത് അറിയില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി അത് പിന്നെ കാണിച്ചു തരാം. സെൻറ്ററിൽ ലാവ് ഒഴിക്കുക, അത് സൈഡിലോട്ട് പോകാത്ത രീതിയിൽ നമ്മൾ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ കാര്യമാക്കണ്ട. ഓക്കെ, ഇനി വില്ലേജസിന് ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെഡ് വേണം. എത്ര ബെഡുണ്ടോ അതിനനുസരിച്ച് മാത്രമേ വില്ലേജറിൻ്റെ എണ്ണം കൂടുകയുള്ളൂ. നമുക്ക് ടോട്ടൽ 40 വില്ലേജസ് ആണ് വേണ്ടത്. ട്രേഡിംഗ് ഹാൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ 40 വില്ലേജസ് വേണം. ഞാൻ 40 ബെഡ് ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഈ 40 വില്ലേജസിൽ ഒരു 70% മുകളിൽ, 70-75% മുകളിൽ ആൾക്കാർക്ക് ജോലി ഉണ്ടെങ്കിൽ മാത്രമേ എന്താ പറയുക ഗോളം സ്പോൺ ചെയ്യുള്ളൂ. 10 വില്ലേജസ് ഉണ്ടെങ്കിൽ, 10 വില്ലേജസും 10 ബെഡും ഉണ്ടെങ്കിൽ ഒരു ഗോളം വരും, ഒരു സമയത്ത് ഒരു ഗോളം വരും. 20 വില്ലേജസും 20 ബെഡും ആണെങ്കിൽ 2 ഗോളം ഒരു സമയത്ത് കാണാൻ പറ്റും. 30 വില്ലേജസ് ഉണ്ടെങ്കിൽ 3 ഗോളം സ്പോൺ ചെയ്യും ഒറ്റ സമയം, ഒരു സമയത്ത് തന്നെ. അതിൽ കൂടുതൽ എത്രയായി കഴിഞ്ഞാലും നഷ്ടമാണ്, പ്രത്യേകിച്ചൊന്നും വരാനില്ല. പക്ഷേ നമ്മളിതൊരു എന്താ പറയണ്ടേ ട്രേഡിംഗ് ഹോൾ പോലെ നോക്കി കൊണ്ടുപോകുന്നത് കൊണ്ട് നമ്മൾ 40 വില്ലേജസിന് ഇവിടെ കൊണ്ടുവരും. ഓരോരോ ലെവല് കൂട്ടി 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 വന്നാൽ മതി, അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം.
നേരെ നേരെ വെക്കുന്നതിന് പകരം ചിരിച്ച് ചിരിച്ച് വെക്കാൻ നോക്കുക. എനിക്കിവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. നാൽപ്പതെണ്ണം ഇങ്ങനെ ആ നാലെണ്ണത്തിൻ്റെ ചുറ്റിലുമായിട്ട് വെക്കുക. നാൽപ്പതെണ്ണം നാലെണ്ണത്തിൻ്റെ ചുറ്റിലല്ല കേട്ടോ, ടോട്ടൽ 40 എണ്ണം ഇതിൻ്റെ ചുറ്റിലൊക്കെ ആയിട്ട് വെക്കുക. നിങ്ങൾ ഈ ചങ്ക് ബോർഡറും ചങ്കിൻ്റെ അതിൻ്റെ സെൻറ്ററും അങ്ങനത്തെ ഒന്നിനെ പറ്റി നമ്മൾ ബേജാറടിക്കേണ്ട കാര്യമില്ല. ഈ ഫാം എന്തായാലും വർക്ക് ചെയ്യും, എന്ത് പ്രശ്നമുണ്ടെങ്കിലും വർക്ക് ചെയ്യും. ഞാൻ ഈ കാണിക്കുന്നത് പോലെ തന്നെ വെച്ചാൽ മതി. അതേപോലെ നമ്മുടെ ചലഞ്ചിൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ. നാളെയാണ്, നാളെ വൈകുന്നേരം 5 മണി വരെയാണ് സമയമുള്ളത്. അതിനുശേഷം മെയിലയച്ചാൽ ഞാൻ നോക്കില്ല. 5000 രൂപ വർത്തായിട്ടുള്ള ഗെയിമിംഗ് അക്സറീസും മൈൻക്രാഫ്റ്റ് അക്കൗണ്ടുമാണ് ഗിഫ്റ്റ്. നമ്മുടെ ചാനൽ 1K സബ് അടിച്ചതിൻ്റെ ജാക്ക്പോട്ട് ചലഞ്ചാണിത്. കാണാത്തവരെ ഒന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ചെയ്ത് മുകളിലെ ഐ ബട്ടൺ അവിടെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബെഡൊക്കെ വെച്ച് തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള ബ്ലോക്കുകളൊന്നും നമുക്ക് ആവശ്യമില്ല, അതെല്ലാം കളഞ്ഞേക്കുക. കംപ്ലീറ്റ് ബ്ലോക്കും കളയുക. ഇതിൻ്റെ ചുറ്റിലായിട്ട് നമുക്ക് ഒരു ട്രേഡിംഗ് ഹാളിൻ്റെ ബോർഡറായിട്ട് വരുന്ന സ്ഥലം, അത് ഞാൻ എന്താ പറയണ്ടേ, അവിടെ ഫുൾ ഒരു 2 ബ്ലോക്ക് ഹൈറ്റിൽ ഞാൻ കല്ല് വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ട്രേഡിംഗ് ഹാളിൻ്റെ എന്താ പറയണ്ടേ ഔട്ടർ പോർഷനായിട്ട് വരിക. ഈ 2 വില്ലേജറിൻ്റെ ഇനി എന്താ ഫുഡ് വേണം റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നാൽപ്പത് ബെഡുള്ളതുകൊണ്ട് നമ്മൾ ബ്രീഡറിൻ്റെ ആവശ്യമൊന്നുമില്ല. കറക്റ്റ് 40 പേരും ഇവർ എന്താ പറയണ്ടേ ഓട്ടോമാറ്റിക്കായിട്ട് ആയിക്കോളൂ, കുറച്ച് സമയമെടുക്കുന്നേ ഉള്ളൂ. ഇത് വില്ലേജറിൻ്റെ എണ്ണം കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫാം വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് ബ്രീഡർ യൂസ് ചെയ്യാതെ ഇവിടെ നിന്ന് തന്നെ ഇവരെ കൊണ്ട് തന്നെ ബ്രീഡ് ചെയ്യിപ്പിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. കുറച്ച് സമയമെടുക്കുന്നേ ഉള്ളൂ, സംഭവം കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് നല്ലത്. കുറച്ച് ഫുഡ് കിട്ടിക്കഴിയുമ്പോൾ ആയിക്കോളും. ഓക്കെ, ഇനി ഇവിടെ ഞാനൊരു ചുറ്റിലും ഒരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ആ ബ്ലോക്ക് കണക്ട് ചെയ്ത് അവിടെ ഒരു എന്താ പറയണ്ടേ അവരുടെ പ്രൊഫഷണൽ ബ്ലോക്ക് വെക്കാനും അവർക്ക് നിൽക്കാനുള്ളൊരു സ്ഥലം. എൻ്റെ ഇപ്പോൾ ആവശ്യത്തിന് ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ ഗ്രാസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ പിന്നെ എങ്ങനെയാണ് എന്താ പറയണ്ടത് ശരിക്കുള്ള ബ്ലോക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തത് ഞാൻ കാണിച്ചു തരാം. ഒന്നിടവിട്ട് ഇതേ രീതിയിൽ കൊണ്ടുപോവുക. ഉള്ളിൽ നിൽക്കാനും ഒരു എന്താ പറയണ്ടേ ഒരു സ്ഥലം വേണം, അത് കഴിഞ്ഞിട്ട് ബോർഡർ ആ രീതിയിൽ. നമുക്കൊരു സ്റ്റോറേജ് ഉണ്ടേ, ഒരു ടെമ്പററി ബ്ലോക്ക് വെച്ചിട്ട് അതിലേക്ക് ഹോപ്പർ കണക്ട് ചെയ്ത് കൊടുക്കുക ആ ഡയറക്ഷനിലേക്ക്.
എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് നമുക്ക് എന്താ പറയുക നമ്മുടെ സ്റ്റോറേജിൻ്റെ ഡബിൾ ചെസ്റ്റുകൾ നിരത്തി വെക്കാം. ജസ്റ്റ് ഒരു വർക്കിംഗ് ഫാം മാത്രമേ ഇപ്പോൾ ആക്കുന്നുള്ളൂ, മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് ഓരോരോ വീഡിയോക്ക് അതിൻ്റെ ഇടയിൽ നമുക്ക് നോക്കാം. തൽക്കാലത്തേക്ക് ഒന്ന് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഈ ബോക്സിലേക്ക് വെക്കുക, ബോക്സ് അല്ല ചെസ്റ്റ്. ഓക്കെ, അതിൻ്റെ മുകളിലേക്കുള്ളത് സൈഡിലോട്ട് തന്നെ. പ്രൊഫഷണൽ ബ്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വില്ലേജർ അത് എടുത്തിട്ട് അതിൻ്റെ അടുത്ത് വന്ന് നിന്നോളും. നമ്മൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക, ഒരു ട്രാപ്പ് ഡോർ വെക്കുക. അയൺ കോളം സ്പോൺ ആവുന്നതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. നമുക്കിപ്പോൾ ടോട്ടൽ 40 വില്ലേജർ ഉള്ളതുകൊണ്ട് ടോട്ടൽ 3 ഗോളത്തിനെ ഒരു സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഗോളം ലാവയിൽ വീണ് ചത്തിട്ട് അയൺ ബ്ലോക്കുകളും പിന്നെ അതേപോലെ പോപ്പിയും കിട്ടും. അതിൻ്റെ ഇടയിൽ കുറച്ച് പൂച്ചകൾ വരാനുണ്ട്. ആ പൂച്ചകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രിങ്ങും കിട്ടും, അത് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറേ കഷ്ടപ്പെട്ടെടുത്തതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കിതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാനിത് ക്രിയേറ്റീവിൽ വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ.